Hi friends, welcome back to my channel, Ente Rasakootukal. ഇന്നു ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മപ്പാസ് അപ്പോൾ ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു 600 ഗ്രാം ചിക്കനോളം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് നോക്കാം ഒരു 2 സവോള ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളിയുടെ കുത്തല് ചുവ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ നല്ല പീസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ പീസ് ആക്കി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഗരം മസാല പൗഡറിന് പകരം നമ്മൾ ഇത് എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുകയാണ് അതിനുവേണ്ടി ഞാൻ ഒരു 6 ഏലക്കായും 3 ഗ്രാമ്പു അതുപോലെ തന്നെ വഴനെല്ല എടുത്തിട്ടുണ്ട് ചെറിയ 3 പീസ് പട്ടയും എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് എടുത്തു വെക്കുക ഞാൻ ഒരു 15 കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റിൽ അരച്ച് കറിയിൽ ചേർക്കാനുള്ളതാണ് ഇത്രയുമാണ് നമ്മുടെ ചിക്കൻ മപ്പാസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഒരു പാൻ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ചൂടായി വരുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ കൂട്ടിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഒന്ന് മൂത്തു വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ആ വഴനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 പീസ് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ കറിയുടെ എരിവിന് വേണ്ടി 4 പീസ് പച്ചമുളകും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും മതിയാകും നമ്മുടെ പച്ചമുളക് ഒന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 മീഡിയം സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയാൽ മതി അത് അധികം മൂത്തു പോകാതെ നോക്കണം സവോള വഴറ്റാനുള്ള ഉപ്പും ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി അത് വഴിച്ചെടുക്കുക ഈ സമയത്ത് നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ പൊട്ടറ്റോ നമുക്ക് ഈ എണ്ണയിൽ ഇട്ടൊന്ന് വറുത്തെടുക്കണം ഇങ്ങനെ നമ്മൾ പൊട്ടറ്റോയുടെ പീസ് വറുത്തെടുത്തിട്ട് കറിയിൽ ചേർക്കുമ്പോൾ ഈ പൊട്ടറ്റോയുടെ പീസ് ഉടഞ്ഞു പോകാതെ ഇരിക്കാനും അതുപോലെ തന്നെ ഒരു നല്ല ടേസ്റ്റും കിട്ടും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ അതിന്റെ പുറഭാഗം കണ്ടിട്ടില്ലേ ഒന്ന് മൊരിഞ്ഞിരിക്കില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടറ്റോയുടെ പീസും ഒന്ന് മൊരിച്ച് വറുത്തെടുക്കണം നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം ഇപ്പൊ നമ്മുടെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചെറുതായി മൂത്തു വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും പെരുംജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഗരം മസാല പൊടി ചേർക്കുന്നില്ല പകരം ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കായും എല്ലാം ഒന്ന് വറുത്ത് ആദ്യമേ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് ഈ ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നോക്കൂ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് കുക്കായി ആ മസാലക്കൂട്ടിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം
കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആ ചിക്കൻ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ വേവാനുള്ള വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ ഇത് ഒന്ന് ചെറുതായി വെന്തുവരും. അതിനു വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഈ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം. ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് കോക്കനട്ട് പൗഡർ ഉപയോഗിക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് പൗഡർ ഒരു 2 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുക. ചെറു ചൂടുവെള്ളത്തിൽ കലക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വറുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ചേർത്ത് നമുക്ക് ഈ കറിയെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ചു വരുന്നതിനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ലവണ്ണം തിളച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നോക്കൂ, നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ, നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന ചിക്കനും പൊട്ടറ്റോയും എല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ്റെ വേവ് ഒന്ന് നോക്കാം. നോക്കൂ, ഈസി ആയിട്ട് മുറിഞ്ഞു വരുന്നുണ്ട് ചിക്കൻ അല്ലേ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ കറിക്ക് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാലും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം കാഷ്യൂനട്ട് ഇടരുത്, കാരണം നമ്മുടെ കറിക്കൊരു മധുരം ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരു രുചിക്ക് മാത്രം കാഷ്യൂനട്ട് കുതിർത്ത് വെച്ച് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ പേസ്റ്റും അതുപോലെ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഈ കറിയെ ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് ചാറോടുകൂടി തന്നെ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ കറി ഓപ്പൺ ചെയ്യാവൂ. അപ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വരും. ആഹാ, നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ എടുക്കുന്നത്. നോക്കൂ, നമ്മുടെ ചിക്കൻ മപ്പാസിൻ്റെ ആ ഗ്രേവിയൊക്കെ അധികം കുറുകാതെയാണ് ആ ഗ്രേവി നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കണേ നമുക്ക് ചാറ് വേണ്ടേ. പൊട്ടറ്റോ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെ ചിക്കനും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് പാലപ്പത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ആവശ്യത്തിനുള്ള എരിവും അതുപോലെ തന്നെ ആ ടൊമാറ്റോയുടെ ഒരു ചെറിയ പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ മപ്പാസാണിത്. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പാലപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ മപ്പാസ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ മപ്പാസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരും. അതുവരേക്കും ബൈ.